അതെ, ഇനി നമ്മൾ പോകാൻ പോകുന്നത് സംസ്ഥാനത്തെ ഹോട്ടലുകളും ബാറുകളും ഇന്നു മുതൽ പൂർണ്ണ തോതിൽ പ്രവർത്തിച്ച് തുടങ്ങുമെന്നുള്ളൊരു ആശ്വാസകരമായ വാർത്ത ഇന്നലെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. നിയന്ത്രണം നീക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ പുറത്തിറങ്ങിയതോടുകൂടി ഇളവുകളൊക്കെ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ആകെ ഇരിപ്പിടങ്ങളുടെ 50% മാത്രമേ ഉപയോഗപ്പെടുത്താവൂ എന്ന നിബന്ധനയിലാണ് ഇളവ്. ഇപ്പോൾ ഏകദേശം കടകളൊക്കെ തുറന്നു വന്ന് കാണുമെന്ന് വിചാരിക്കാം. നമ്മുടെ കൂടെ കൊച്ചിയിൽ നിന്ന് റിയ ബേബിയും കോഴിക്കോട് നിന്ന് വിപിൻ സി വിജയനും ചേരുന്നുണ്ട്. ആദ്യം റിയയിലേക്ക് പോവാം. റിയ, എന്താണിപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ചയിൽ? ഹോട്ടലുകളൊക്കെ തുറന്നു വരുന്നുണ്ടോ? അതുപോലെ കടക്കാരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ്? ഹോട്ടലുകൾ തുറന്നു വരുന്നു. ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ആ തിരക്ക് സമയമാകുന്നതേ ഉള്ളൂ. ഏതാണ്ട് 9 മണിക്കൊക്കെ ശേഷമായിരിക്കും നിറയെ ഇവിടേക്ക് ആളുകൾ ഭക്ഷണം ഇരുന്ന് കഴിക്കാനായി എത്തുക എന്നാണ് ഹോട്ടൽ ഉടമകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഹോട്ടൽ ഉടമകൾക്ക് വലിയ ആശ്വാസമുണ്ട്. കാരണം കഴിഞ്ഞ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഹോട്ടലുകൾ തുറന്നതാണ്, ആളുകൾക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഒരു സൗകര്യം ലഭിച്ചതാണ്. പാഴ്സലൊക്കെ ആയി ആളുകൾ വാങ്ങിപ്പോകുന്നതിൽ നിന്ന് മാറി ഇരുന്ന് കഴിക്കാൻ സർക്കാർ തന്നെ അനുവദിച്ചതിന് പിന്നാലെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷ കൂടി ഹോട്ടൽ ഉടമകൾക്കുണ്ട്. ഈ ഹോട്ടലിൻ്റെ ഉടമ തന്നെ ചേർന്നു, തിരക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ ആളുകൾ ഇരുന്ന്. തിരക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇരുത്തി കൊടുക്കാനായിട്ട് ഫുള്ളായിട്ട് ഇരുത്തി കൊടുക്കാനുള്ള സൗകര്യം ആയിട്ടില്ല, പകുതിയും ഇരുത്തുന്നുണ്ട്. വാക്സിനൊക്കെ എടുത്തോ എന്ന് ചോദിച്ചിട്ടാണോ നമ്മൾ ആളുകളെ കേട്ടുന്നത്? എങ്ങനെ ആളുകൾ അതിനോട് പ്രതികരിക്കുന്നത്? എങ്ങനെയാണ്? ചോദിക്കുന്നുണ്ട്, ആൾക്കാർ എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും അറിയാൻ പറ്റുള്ളല്ല. പിന്നെ സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. വേറെ വളരെ സന്തോഷം. ഇപ്പോൾ ഇരുത്താനായിട്ടുള്ള സൗകര്യം തന്നതിന് ഗവൺമെൻറ് നന്ദി പറയുന്നു. പിന്നെ ഫുള്ളായിട്ട് ഇരുത്താണോ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുള്ള അവസരം ഉണ്ടാക്കി തരട്ടെ ഗവൺമെൻറ്. ജീവനക്കാരുടെ വാക്സിനേഷനൊക്കെ പൂർത്തിയാക്കിയതാണോ? എല്ലാവരും എടുത്തു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൊച്ചിയിൽ അത് വലിയ ആശ്വാസകരമാകും. പ്രത്യേകിച്ച് വലിയ ആളുകൾ ഹോട്ടലുകളെ ആശ്രയിക്കുന്ന ഒരു നഗരം കൂടിയാണ്. ആളുകൾക്ക് ഇരുന്ന് കഴിക്കാന്നുള്ളത് വലിയ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പാഴ്സൽ വാങ്ങിപ്പോകുന്നതുമായി ബന്ധപ്പെട്ട് ആളുകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അറിയിച്ചിരുന്നു. കാരണം വാങ്ങിയാൽ എവിടെ ഇരുന്ന് കഴിക്കും, അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ആളുകൾക്കുണ്ടായിരുന്നു. എന്തായാലും അതിൽ നിന്ന് വ്യത്യസ്തമായി ഹോട്ടലുകൾ തുറന്നിരിക്കുന്നു, പകുതി ആളുകൾക്ക് ഇരുന്ന് കഴിക്കാമെന്നുള്ളതിനെ ഹോട്ടൽ ഉടമകളും സ്വാഗതം ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് മുഴുവൻ സീറ്റുകളിലേക്കും ആളുകളെ ഇരുത്തണം എന്നൊരാവശ്യം കൂടിയാണ് മുന്നോട്ട് വെക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ട് വലിയ ആൾത്തിരക്കില്ലാതെ തന്നെ കൂടുതൽ ആളുകളെ ഇരുത്താനുള്ളൊരു സജ്ജീകരണം കൂടി ഒരുക്കണമെന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ശരി, അറിയാണ് കൊച്ചിയിലെ വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട്ടേക്ക് പോകാം. അവിടെ വിപിൻ സി വിജയനുണ്ട്. വിപിൻ, ഹോട്ടലുകളിൽ ഏറ്റവും സജീവമായിട്ടുള്ളൊരു നഗരമാണ് കോഴിക്കോട്. എങ്ങനെയാണ് കോഴിക്കോട്? രാവിലെ തന്നെ ആളുകൾ കാര്യമായിട്ട് എത്തുന്നുണ്ടോ? ഹോട്ടൽ ഉടമകളൊക്കെ ഈ ഒരു തീരുമാനം അവരുടെ ഒരു വലിയ പ്രതിസന്ധിയെ മറികടക്കാൻ ഒരു പകുതിയെങ്കിലും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണോ? ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ദിവീഷ് ഉള്ളത്. കടകളൊക്കെ തുറന്ന് തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് വിഭവങ്ങളൊക്കെ ആയി കടയിലുള്ളവർ ആളുകളെ കൂടുതലായി ഇരുന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ക്ഷണിക്കുന്ന കാഴ്ച രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം സാധാരണഗതിയിൽ പാഴ്സൽ വാങ്ങി പോവുകയായിരുന്നു, നിങ്ങൾക്കുള്ളിലേക്ക് വരാം, ഇരുന്ന് കഴിക്കാം, വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് രാവിലെ മുതൽ അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഫോർ സ്റ്റാർ ഹോട്ടലിൻ്റെ അതുണ്ട്. ചേട്ടാ, എങ്ങനെയാണ്, തിരക്കൊക്കെ ഉണ്ടോ രാവിലെ? ആളുകൾ ഇരുന്ന് കഴിക്കാനൊക്കെ എത്തുന്നുണ്ടോ? കുഴപ്പമില്ല, അപ്പോൾ അത്യാവശ്യം തിരക്കായി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് വന്ന തീരുമാനം എന്ന് പറയുമ്പോൾ ആശ്വാസകരവും സന്തോഷകരവുമായൊരു തീരുമാനമാണ് ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടായത്. അപ്പം ആളുകൾക്ക് അവിടുത്തെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ്? ഒരു സീറ്റിൽ രണ്ട് പേര് എന്നുള്ള രീതിക്കാണോ? ആ, അങ്ങനെ തന്നെയാണ്. ഒരു സീറ്റിൽ രണ്ട് ചെയർ, ഒരു ടേബിളിൽ രണ്ട് ചെയർ ഇട്ടിട്ട് ഉള്ള ഒരു സെറ്റ് അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നു. എങ്ങനെയാ ഇപ്പം വാക്സിൻ എടുക്കണമെന്നാണ് ഈ വരുന്നവരും അതുപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരൊക്കെ, അതൊക്കെ എത്രത്തോളം ചെയ്തിട്ടുണ്ട്? അതിനെ പറ്റി കറക്റ്റ് ഇന്നലെ വന്നിട്ടല്ലേ ഉള്ളൂ തീരുമാനം, അതിൻ്റെ വ്യക്തത കറക്റ്റ് ആയിട്ടില്ല. എന്താന്നുള്ളത് അതിനെപ്പറ്റി ഒരു വ്യക്തമായ ഇതായിട്ടില്ല. ഇവിടുത്തെ ജീവനക്കാരൊക്കെ എടുത്തിട്ടുണ്ട്? ഇവിടെയുള്ള ജീവനക്കാരെ ഒരുവിധ ആളും സെക്കൻഡ് ഡോസ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡോസ് എടുത്തവരുണ്ട്, അവർ ടൈമായി വരുന്നുള്ളൂ. സെക്കൻഡ് ഡോസ് എടുക്കാനുള്ള ടൈമായിട്ട് വരുന്നുള്ളൂ. എങ്ങനെയാണ്, കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി ആളുകൾ കൂടുതൽ എത്തുന്നൊക്കെ ഒരു പ്രതീക്ഷയിലൊക്കെ ഇരിക്കുകയാണോ? സംഭവങ്ങളൊക്കെ കുറേ ഉണ്ടല്ലോ. പ്രതീക്ഷ തന്നെയാണ്. പിന്നെ കുറേ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ കുറവാണ്. കാരണം ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് സ്റ്റാഫുകളൊക്കെ നാട്ടിലും ബിസിനസ്സൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറേ ആളുകൾ നാട്ടിലും ഒക്കെ പോയതാണ്. അപ്പോൾ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എല്ലാവരും അവരും അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ ബുദ്ധിമുട്ടാണല്ലോ. ജോലിയില്ല, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടിലാണല്ലോ. അവരും തിരിച്ചു വരാനുള്ള സന്തോഷത്തിലാണ്. ഈ വാക്സിൻ്റെ കാര്യത്തിലുള്ളൊരു വ്യക്തത അവർക്കിപ്പോഴും വന്നിട്ടില്ല. ആളുകൾ വരുമ്പോൾ അതെങ്ങനെയാണ് ചോദിക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് ഡോസ് എന്ന് എടുത്തു എന്ന് പറയുമ്പോൾ എന്താണ് പറയേണ്ടത് എന്നതിനെ സംബന്ധിച്ചിട്ടൊന്നും അവർക്കൊരു വ്യക്തത വന്നിട്ടില്ല. ആളുകൾ ഇരുന്ന് കഴിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ സീറ്റുകളിലായി ആളുകൾ ഇരുന്ന്
ഒരു സീറ്റിൽ രണ്ട് പേർ എന്ന രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് സാധാരണ ഹോട്ടലുകളിലായിട്ട് ഇപ്പോ ചെയ്തിരിക്കുന്നത് കോഴിക്കോടുന്നുള്ള വിവരങ്ങൾ കൂടി നൽകിയത് എന്തായാലും സർക്കാർ പറഞ്ഞിരിക്കുന്ന ഈ ഡോസ് രണ്ട് ഡോസ് എടുക്കണം എന്ന കാര്യമാണ് അത് അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഹോട്ടലുകളിൽ കൃത്യമായി ഡോസിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചുകൊണ്ട് അവർക്ക് ജോലിയിലേക്ക് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ കഴിയുമോ എന്ന് അത് പറയാം നമുക്ക് നടപടിയായിട്ടൊക്കെ പറയാമെങ്കിലും അത് എല്ലാ ഹോട്ടലുകളും ഒക്കെ നടക്കുമെന്ന് സാധ്യമായ ഒരു കാര്യമാണെന്നും തോന്നുന്നില്ല എല്ലാവരും ഈ സർട്ടിഫിക്കറ്റ് കാണിച്ച് കയറുന്നു ഇപ്പൊ കൊച്ചിയിലും കോഴിക്കോടും അവർ പറയുന്നത് ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എടുക്കുന്നുണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ട് എന്നാണ് അപ്പൊ അതിൽ എത്രത്തോളം അവരൊക്കെ വേണമെങ്കിൽ ഫോണിൽ ഈ സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കാം അത് പക്ഷെ എല്ലാവരും വരുന്നവര് കാണിച്ച് ഒരിക്കലും കടക്കാർക്ക് അങ്ങനെ നിർബന്ധിച്ചവരെ ചോദിച്ചില്ല കാരണം അവര് കച്ചവടം ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ് അത് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന്